മതിയായ രേഖകളില്ലാതെ നിരത്തിലിറക്കിയ ടൂറിസ്റ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. മട്ടന്നൂർ ഭാഗത്ത് നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് കീഴൂരിൽ വെച്ച് പിടികൂടിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഫോക്കസിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മട്ടന്നൂർ ഭാഗത്തു നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 വർഷത്തോളമായി ഈ ബസിന്റെ ഫിറ്റ്നസോ ഇൻഷുറൻസോ ടാക്സോ അടച്ചിട്ടില്ല. ഷെഡിൽ കയറ്റിയിട്ടിരുന്ന ബസ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ആർ ഷനൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹനം പിടികൂടിയത്. വടക്കാഞ്ചേരി അപകടത്തിന് ശേഷം നമ്മൾ കോൺട്രാക്ട് ഗ്രേജ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹന പരിശോധന ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇന്ന് രാവിലെ ഉളിയിൽ ഭാഗത്ത് നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാക്ട് ഗ്യാരേജ് ബസ് KL 34A 83 49 എന്ന നമ്പറായിട്ടുള്ള കോൺട്രാക്ട് ഗ്യാരേജ് ബസ് ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഏകദേശം 1 വർഷത്തിലധികം ആയി തെറ്റി കിടക്കുന്ന ഈ 3 കാര്യങ്ങളും ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് തെറ്റി കിടക്കുന്ന വാഹനം റോഡിൽ സർവീസ് നടന്ന അവസരത്തിൽ നമ്മൾ പരിശോധിക്കുകയും പരിശോധിച്ചപ്പോൾ ഇവർക്ക് പിന്നെ ഈ പറയുന്ന രേഖകളൊന്നും തന്നെ വാലിഡായ രേഖകളൊന്നും തന്നെ കാണിക്കാൻ സാധിച്ചില്ല. വാഹന ഉടമയ്ക്കെതിരെ 14,500 രൂപ പിഴയും ഈടാക്കി. ഇതുകൂടാതെ 3 ദിവസങ്ങളിലായി ഇരട്ടി ജോയിന്റ് ആർടി ഓഫീസിന് കീഴിൽ നടത്തിയ വാഹന പരിശോധനയിൽ 2 ലക്ഷത്തോളം രൂപയാണ് പിഴ ഈടാക്കിയത്. ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തവരെയും പെർമിറ്റ് എടുക്കാതെ നിരത്തിലിറങ്ങിയ 5 വാഹനങ്ങളും ടാക്സ് അടയ്ക്കാതെ ഓടിയ 15 വാഹനങ്ങളും രജിസ്ട്രേഷൻ ഇല്ലാതെ ഓടിയ 6 വാഹനങ്ങളും എക്സ്ട്രാ ലൈറ്റുകൾ ഘടിപ്പിച്ച 15 വാഹനങ്ങളും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 5 പേരെയും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. 3 ദിവസം കൊണ്ടാണ് ഇത്രയേറെ നിയമലംഘനങ്ങൾ പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് 2 ലക്ഷം രൂപയും പിഴയും ഈടാക്കിയിട്ടുണ്ട്. മലയോര മേഖലയിൽ വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.